രണ്ടാഴ്ച മുമ്പ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ പരിചയപ്പെട്ടു. അദ്ദേഹം വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയയിലാണ്, അവിടെ ബിസിനസ്സാണ്. അപ്പോൾ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ അടുത്ത് വികാരിച്ചിന് മനുഷ്യനെ ഒരു സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, എടോ ഇവിടെ കുറച്ച് സ്ഥലം, ഒരു 3 സെൻറ് സ്ഥലം നമുക്കൊന്ന് വാങ്ങിക്കണം, കാരണം ഇവിടെയുള്ള ആൾക്കാർ കടത്ത് കിടന്നിട്ട് വേണം നമ്മുടെ ഇടവപ്പള്ളിയിൽ വരാൻ. ഒരു ചെറിയൊരു പള്ളി ഇവിടെ പണിത് കഴിഞ്ഞാൽ അവർക്ക് സഹായമാണ്. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചാൽ, അച്ഛാ ഇവിടെ മൊത്തം എത്ര സെൻറ് സ്ഥലമുണ്ട്? ഒരു 19 സെൻറ് സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇനി അത് അച്ഛൻ്റെ സ്വന്തമാണ്, 80 സെൻറ് സ്ഥലം അച്ഛൻ്റെ സ്വന്തമാണ്. അച്ഛൻ അന്തം വിട്ട് നിൽക്കുകയാണ്. അച്ഛനെ അറിയില്ലായിരുന്നു ആ സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമാണ്. ആ മനുഷ്യൻ ആ സ്ഥലം മുഴുവൻ പള്ളിക്ക് വിട്ടുകൊടുത്തു, അവിടെ ഒരു പള്ളി വെച്ച് കൊടുത്തു. പിന്നെ കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞു, പുതിയൊരു വികാരിച്ചൻ വന്നു. അതുപോലെ അവധിക്ക് അധികം നാട്ടിലെത്തിയപ്പോഴേക്കും ആ അച്ഛൻ പറഞ്ഞു, എടോ നമുക്കൊരു പാരിഷ് ഹോൾ വേണം, ആൾക്കാർക്ക് സഹായമാകും. അങ്ങനെ അച്ഛനും ഈ മനുഷ്യനും കൂടി പിരിവിനിറങ്ങുകയാണ്. കുറേ അധികം പൈസ കിട്ടുമെന്ന് വിചാരിച്ച സ്ഥലത്തൊക്കെ വളരെ 1000-2000 വെച്ചൊക്കെ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഇവർ രണ്ടുപേരും നിരാശപ്പെട്ടിട്ട് വിചാരിച്ചൻ പറഞ്ഞു, പ്രോജക്റ്റ് വേണ്ടോ, നമുക്ക് പൈസ ഇല്ല, നടത്തണ്ട. ആ പ്രോജക്റ്റ് നിർത്തിവെച്ചു. അവധി കഴിഞ്ഞ് ഈ മനുഷ്യൻ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഇയാളുടെ ഉള്ളിൽ മുഴുവൻ ഈ ചിന്തയാണ്, ഒരു പാരിഷ് ഹോൾ പണിയാണ്. ഒരു ദിവസം രാവിലെ ബാത്റൂമിൽ ഇങ്ങനെ പല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യനെ പെട്ടെന്ന് ചെന്തു വന്നു, അതെന്താ, അത് നിനക്ക് ചെയ്തുകൂടെ? ഇതേ വൈഫിനോട് പറഞ്ഞു. പിന്നെ വിചാരിച്ചനെ ഫോൺ ചെയ്ത് പറഞ്ഞു, അച്ഛ പരിപാടി തുടങ്ങിക്കോ, ഞാൻ ചെയ്തോളാം. അപ്പം അച്ഛൻ പറഞ്ഞോടൂ, എനിക്കെന്താ വട്ടായ, തൻ്റെ സിറ്റുവേഷൻ എനിക്കറിയാം, തൻ ഈ ഭാര്യയുടെ തലയിൽ വെക്കല്ലേ. അയാൾ പറഞ്ഞു, ഇല്ല അച്ഛാ, അച്ഛൻ പണി തുടങ്ങി കംപ്ലീറ്റ് ചെയ്തു, 10 പൈസ കയ്യിലില്ലായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു. ക്രേസി ഐഡിയ. ഇന്നത്തെ ഹോസ്പിറ്റലിൽ 10-20,000 ആൾക്കാർ ജനസ്ഥലമാണ്, അവിടെ കടകളൊന്നുമില്ല. നേരെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നമുക്കിവരെ പറഞ്ഞുവിടാം. പീച്ച് പറഞ്ഞു, പറഞ്ഞുവിടണ്ട, നിങ്ങൾ എൻ്റെ ഭക്ഷണം കൊടുക്ക്. അപ്പോൾ അവർ പറഞ്ഞു, 5 അപ്പോൾ 2 മീനേ കയ്യിലുള്ളൂ. പീച്ച് പറഞ്ഞു, എൻ്റെ അടുത്തുണ്ടോ? അപ്പോൾ ശിഷ്യന്മാർ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും, ക്രേസി ഐഡിയ. പക്ഷേ അവിടെ വലിയ അത്ഭുതം നടക്കുകയാണ്. നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ ഐഡിയ ക്രേസി ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? സങ്കടപ്പെടേണ്ട, എത്ര ക്രേസി ഐഡിയ ആണെങ്കിലും അത് ക്രാക്ക് ചെയ്യാൻ നമ്മുടെ ഈശോയ്ക്ക് പറ്റും.